എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ലൈഫ് ട്രാക്ക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ വളരെ സ്പീഡിൽ നമുക്ക് റിക്രൂട്ട്മെൻറ്റ് ടൈമിലൊക്കെ നല്ല വേഗതയിൽ ഓടാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ ഒരു വീഡിയോക്ക് പലരും പല തവണയായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതാണ് ഞാൻ ഈ വീഡിയോ ഇത്രയും വേഗത്തിൽ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാനുള്ളൊരു കാരണം. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ പല സുഹൃത്തുക്കളും നേരിടുന്നൊരു പ്രശ്നമാണ് നമ്മൾ ഓടുമ്പോഴുള്ള കിതപ്പ്, മാത്രമല്ല ഓടുവാനുള്ള മടി, ഓടാൻ സാധിക്കാതെ വരുന്ന ചില സാഹചര്യങ്ങൾ. അപ്പോൾ ഇതെങ്ങനെ മറികടക്കാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ തന്നെ വീഡിയോ എല്ലാവരും മുഴുവനായി കണ്ടിരിക്കുക. കാരണം ഞാൻ അവസാനം പറയാൻ പോകുന്നൊരു ടിപ്സ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും വളരെ ഡിഫറെൻ്റ് ആയിട്ടുമുള്ള ഒരു ടിപ്സാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഒരു പ്ലസ് ടു സ്റ്റുഡൻറ്റ് ആണ് എന്ന് കരുതുക. അപ്പോൾ നിങ്ങൾ പഠിക്കുവാൻ ചില മെത്തേഡുകൾ എന്തായാലും യൂസ് ചെയ്യുമല്ലോ. ഇപ്പോൾ ഉദാഹരണമായി നിങ്ങൾ പഠിക്കുവാനായി പഠിച്ച കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് കേൾക്കുക, മാത്രമല്ല എഴുതി പഠിക്കുക, വായിച്ചു പഠിക്കുക, ഇങ്ങനെ പല ടിപ്സും പഠിക്കുവാനായിട്ടുണ്ട്. ഇങ്ങനൊരു കാര്യം ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ള കാര്യമെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഓടാൻ പോകുന്നൊരു സമയമാണെന്ന് കരുതുക. അപ്പോൾ ഓടാൻ പോകുന്ന ആളെ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പഠിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പഠിക്കുന്നത് ഇങ്ങനെ ചില ടിപ്സൊക്കെ ഉപയോഗിച്ചാണ്. അപ്പോൾ ഓടാൻ പോകുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചോളം ഓട്ടത്തിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാനും ഓട്ടം വളരെ ബെസ്റ്റാക്കി എടുക്കാനും ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ഒന്നാമത്തെ ടിപ്സ് തന്നെ അതാണ്, ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ തന്നെ മതിയാകും. അപ്പോൾ നിങ്ങളോട് എടുത്തു പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ, ഞാൻ നിങ്ങളോടിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടിപ്സൊന്നും വെറും ഒരു യഥാർത്ഥത്തിൽ ഒരു റീസൺ ഇല്ലാത്തൊരു ടിപ്സൊന്നുമല്ല. ഇതൊക്കെ വളരെ പരീക്ഷണാടിസ്ഥാനത്തിൽ തെളിയിച്ചിട്ടുള്ളൊരു ടിപ്സാണ് ഞാനിപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. മാത്രമല്ല ഈ ടിപ്സുകളെല്ലാം എല്ലാ അക്കാദമികളിലും യൂസ് ചെയ്യുന്നൊരു ടിപ്സാണ്. നിങ്ങൾ ഏതൊരു ആർമിയുടെ അക്കാദമി നോക്കിയാലും ഈ ടിപ്സെല്ലാം അവിടെയും യൂസ് ചെയ്യാറുണ്ടാകും. അപ്പോൾ ഒന്നാമത്തെ ഒരു ട്രിക്ക് എന്ന് പറയുന്നത് ഡെയിലി പ്രാക്ടീസ് ചെയ്യുകയാണ്. ഇതൊരു ട്രിക്കായിട്ട് കണക്ക് കൂട്ടേണ്ട കാര്യമൊന്നുമല്ല. ഇത് നമ്മുടെ ഹാർഡ് വർക്കാണ്. ഈ ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് എല്ലാ അക്കാദമീസും മാത്രമല്ല എല്ലാ സ്ഥലത്തും ഈ ഒരു മെത്തേഡ് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഡെയിലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായും ഇതിനെക്കൊണ്ട് ഉപകാരമുണ്ടാകും. ഇനി നിങ്ങളോട് പറയാനുള്ളൊരു ടിപ്സ് എന്ന് വെച്ചാൽ, രണ്ടാമത്തെ ഒരു ടിപ്പായി നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ പലരും ഈ ഒരു തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം നിങ്ങളിപ്പോൾ പ്രാക്ടീസ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അത് നിർത്താതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ പ്രാക്ടീസ് ഇപ്പോൾ ഓടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അത് നിർത്തിയാൽ പിന്നെയും അത് തുടങ്ങിയെടുക്കൽ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം വെറുതെ പറഞ്ഞല്ല, വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്നൊരിക്കലും വെറുതെ പറഞ്ഞല്ല, പലരും ഞാനുമായി ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ പണ്ടൊക്കെ നല്ലവണ്ണം ഓടുമായിരുന്നു, ഇപ്പോൾ എനിക്ക് തീരെ വയ്യ, എനിക്ക് ഭയങ്കര മടിയും മറ്റു കാര്യങ്ങളും അലസതയൊക്കെ ഉണ്ട് എന്ന് പലരും എന്നോട് പറയാറുണ്ട്. ഞാൻ അന്വേഷിച്ചപ്പോൾ ഇങ്ങനെയാണ് സംഭവമുള്ളത്. അതാണ് ഈ വീഡിയോയിൽ ഈ ഒരു കാര്യം ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം തീർച്ചയായും ശ്രദ്ധിച്ചിരിക്കുക. ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. പ്രാക്ടീസ് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കാവുന്നതുപോലെ ഇപ്പോൾ എന്തെങ്കിലും ദിവസങ്ങളിൽ എന്തെങ്കിലും ചെറിയൊരളവ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ തീർച്ചയായും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രം എടുക്കുക. അല്ലാതെ ഒരു മാസമൊക്കെ ഇങ്ങനെ അടുപ്പിച്ച് ലോങ് ആയിട്ട് ഇതൊക്കെ നിർത്തിവെച്ചാൽ നിങ്ങൾക്ക് പിന്നീട് അതൊരു ബുദ്ധിമുട്ടായി തീരും. അപ്പോൾ അടുത്തതായി നിങ്ങളോട് പറയാനുള്ളൊരു ടിപ്സ് എന്ന് വെച്ചാൽ, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതും എല്ലാവരും യൂസ് ചെയ്യുന്നതുമായിട്ടുള്ളൊരു മെത്തേഡാണ് മറ്റൊന്നുമല്ല, നമ്മുടെ ബാക്കിൽ എന്തെങ്കിലും ഒരു ഭാരം കെട്ടിത്തൂക്കി ഓടലാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല സിനിമകളിലും പല വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ബാക്കിൽ ടയറൊക്കെ വലിച്ചു കെട്ടി ഓടുന്നത്. അത് തന്നെ വളരെ ഉദാഹരണമാണ്. ടയറാണ് ഏറ്റവും ബെസ്റ്റ്. ഇപ്പോൾ ലോറിയുടെ ടയറൊക്കെ വലിച്ചോടുന്നത് കണ്ടിട്ടുണ്ടാവും. അതുപോലുള്ള ഭാരം വലിച്ചോടിയാൽ നമുക്ക് നമ്മുടെ ശരീരത്തിന് ഡബിൾ വേഗത്തിൽ നമുക്ക് ട്രാക്കിൽ ഓടിക്കാൻ സാധിക്കും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. മൂന്നാമത്തെ ഒരു ടിപ്പായി നിങ്ങൾ കൂട്ടേണ്ടത് ഇങ്ങനെയുള്ള ഭാരമേറിയ വസ്തുക്കൾ വലിച്ചോടുവാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നാലാമത് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന ടിപ്പ് നിങ്ങളധികം കേട്ടിരിക്കാൻ സാധ്യതയില്ല. മറ്റൊന്നുമല്ല, മണലിലൂടെ ഓടുക, അതെ സാൻഡിലൂടെ ഓടുക. ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ അക്കാദമിയിലുള്ള കുട്ടികൾക്ക് കൊടുത്തിട്ടുള്ളൊരു ട്രെയിനിങ് ആയിരുന്നു. ഈ ട്രെയിനിങ് കൊണ്ട് ഇപ്പോൾ നിങ്ങൾ മണ്ണൂറ്റിയിലെ ഗ്രൗണ്ട് കണ്ടിരുന്നിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു ട്രെയിനിങ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ട്രെയിനിങ് നമ്മുടെ കാലിന് എങ്ങനെ ഒരു ട്രാക്കിലൂടെ നല്ല എത്ര വലിയ കഠിനമായിട്ടുള്ളൊരു ട്രാക്കായാലും എങ്ങനെ അതിൽ ഓടി ജയിക്കാൻ പറ്റും എന്നൊരു പരിശീലനം നമുക്കതിൽ നിന്ന് കിട്ടും. അപ്പോൾ വീടിൻ്റെ അടുത്ത് കടലൊക്കെ ഉള്ള ആൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ട്രെയിനിങ് ആണിത്. അപ്പോൾ ആരും വിചാരിക്കേണ്ട ഈയൊരു ട്രെയിനിങ് വളരെ എളുപ്പമായിട്ടുള്ളതാണെന്ന്. ഇത് വളരെ ടാസ്ക് അഥവാ നല്ല റിസ്ക്കുള്ള ട്രെയിനിങ് തന്നെയാണ്. കാരണം നനഞ്ഞ മണലിലൂടെ ഓടുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്.
അപ്പോൾ ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഇല്ലെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടണ്ട. നിങ്ങളുടെ അടുത്ത് മറ്റ് ഏതെങ്കിലും വിധത്തിൽ നിങ്ങളുടെ ഐഡിയപരമായി നിങ്ങൾക്ക് ചിന്തിച്ച് ചെയ്യാൻ പറ്റുന്ന എല്ലാ ട്രെയിനിങ്ങുകളും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു ട്രെയിനിങ് മെത്തേഡ് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടാത്തൊരു ട്രെയിനിങ് മെത്തേഡാണ്, കാരണം ഇത് കുറച്ച് ഡേഞ്ചറാണ്. പിന്നെ ഞാൻ പറയുന്നത് എല്ലാ ഒരു മിക്ക അക്കാദമികളിലും ഇത് യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായി പറയുന്നത്. നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ട്രെയിനിങ് മെത്തേഡ് തന്നെയാണിത്. അപ്പോൾ അഞ്ചാമതായി ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നൊരു ട്രെയിനിങ് മെത്തേഡ് എന്ന് വെച്ചാൽ, ഈ ഒരു ട്രെയിനിങ് വരുന്നത് അഥവാ ഓടുന്ന വ്യക്തിയുടെ പുറകിൽ ഒരു കയറ് കെട്ടുകയുണ്ടാവും, തോളോടും വയറോടും ചേർത്ത് ഒരു കയറ്. ഇതിന് പ്രത്യേകം ഒരു ടൂള് തന്നെയുണ്ട്. അപ്പോൾ ഒരു കയറ് കെട്ടിയിട്ടാണ് അധിക പേരും ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ വേക്കിലൊരു വ്യക്തി നിന്ന് ഈ കയറ് പിടിച്ച് വലിക്കും. ഓടുന്ന ആളെ എതിർദിശയിലേക്ക് ഒരു പവർ കൊടുത്തുകൊണ്ട് വേക്കിലുള്ള വ്യക്തി വലിച്ച് പിടിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സമയം ഓടാൻ നിൽക്കുന്ന വ്യക്തി അതിവേഗം മുമ്പിലേക്ക് കുതിക്കാൻ ശ്രമിക്കുകയും വേക്കിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ കയറ് പിടിച്ച് നല്ല ബലത്തിൽ വലിക്കുകയും ചെയ്യുന്നു, എതിർദിശയിലേക്ക് ഒരു പവർ ഉണ്ടാക്കിയെടുക്കുന്നു. അപ്പോൾ രണ്ട് വശത്തേക്കും ഇങ്ങനെ ഒരു പവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ദിശയിൽ പവർ കൂടുകയോ ഒരു ഭാഗത്തു നിന്ന് ഈ കയറ് വിട്ടുപോകുകയോ ചെയ്താൽ ആർക്ക് വേണ്ടിക്കലും അപകടം സംഭവിക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് അപകടം ഉള്ളൊരു ട്രെയിനിങ് മെത്തേഡാണെന്ന്. അപ്പോൾ ഈ ഒരു ട്രെയിനിങ് എക്സ്പീരിയൻസ് ഉള്ളവർക്കെല്ലാം ചെയ്യാവുന്നതാണ്. മാത്രമല്ല റിക്രൂട്ട്മെൻറ്റ് ടൈം അടുക്കുന്ന സമയം ഏതാളായാലും ഇങ്ങനെയുള്ള ട്രെയിനിങ്ങൊക്കെ വളരെ ഒഴിവാക്കുന്നത് നല്ലതാണ്, കാരണം പലരുടെയും അവസരം ഇങ്ങനെയുള്ള ചില ട്രെയിനിങ്ങിൽ നഷ്ടപ്പെട്ടതായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായി ഇങ്ങനെയുള്ള കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത്. ഇനി ആറാമതായി ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. മറ്റൊന്നുമല്ല, നിങ്ങൾ ജിമ്മിൽ പോകുന്നുണ്ടെങ്കിൽ അത് ഒന്ന് ഒഴിവാക്കാൻ നോക്കുക. കാരണം ജിമ്മിൽ പോകുന്നതിനെക്കാട്ടിയും എത്രയോ നല്ലതാണ് നമ്മൾ ഗ്രൗണ്ടിൽ കടന്ന് രണ്ട് റൗണ്ട് ഓടുന്നത്. അത് പലർക്കും അറിയില്ല എന്നെനിക്ക് തോന്നുന്നു. പക്ഷേങ്കിൽ അധികം ആളും എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ ആരും തന്നെ അങ്ങനെ പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്നാലും ചിലർ അക്കാദമിയിലേക്കും മറ്റ് സ്ഥലങ്ങളിലൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെ പലരും പോകുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളെ ഒന്ന് ഉണർത്തിയത്. പലരും നിങ്ങൾക്ക് അഭിപ്രായം തന്നിട്ടുണ്ടാവും, നിങ്ങൾ ഡിഫൻസിൽ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും ജിമ്മിലൊക്കെ പോകണമെന്ന് പലരും പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കേൾക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മുടെ ഫിസിക്കൽ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് 1600 മീറ്റർ ഓട്ടമാണ് വരുന്നത്. അതൊരിക്കലും നമുക്ക് ജിമ്മിൽ നിന്ന് നേടിയെടുക്കാനാവില്ല. നമുക്ക് ജിമ്മിൽ നിന്ന് നേടിയെടുക്കാനാവുന്നൊരു കാര്യമുണ്ട്, നമുക്ക് ജസ്റ്റ് വർദ്ധിപ്പിക്കാനൊക്കെ ആവും. പക്ഷേങ്കിൽ അതൊന്നും നമുക്ക് കാശ് മുടക്കി, നമ്മുടെ കയ്യിലുള്ള പണം മുടക്കി നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമൊന്നുമല്ല. നമുക്ക് വീട്ടിലിരുന്ന് ഒരു 5 മിനിറ്റ്, ഡെയിലി ഒരു 5 മിനിറ്റ് നമ്മൾ കണ്ടെത്തിയാൽ തന്നെ നമുക്കിതൊക്കെ നമുക്ക് തന്നെത്താലെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. മാത്രമല്ല, ഈ ജിമ്മിൽ കൊടുക്കുന്ന പണമുണ്ടെങ്കിൽ നമുക്ക് നല്ല എനർജി ഫുഡ്സും മറ്റ് കാര്യങ്ങളും നമ്മുടെ ആവശ്യത്തിനുള്ള അഥവാ നമുക്ക് റിക്രൂട്ട്മെൻറ്റിന് ആവശ്യത്തിനുള്ള പല കാര്യങ്ങളും ആ പണം കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ചിലവർ മാത്രം ഇങ്ങനെ ചെയ്യുന്നൊരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ ഞാനത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്തതായി ഏഴാമതായി ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു ടിപ്പെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ കാറ് തള്ളുന്നതൊക്കെ കണ്ടിട്ടുണ്ടാവും. ഹാൻഡ് ബ്രേക്കിലിട്ട് കാറ് തള്ളിയാൽ എങ്ങനെയുണ്ടാവും? അതുതന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. കാറിനെ വേണമെന്നില്ല, ഇപ്പോൾ നിങ്ങൾ ചുമരിന് പിടിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കമ്പിയായാലോ എന്തൊരു മതിലായാലോ എന്തൊരു വസ്തുവായാലും അതിന് പിടിച്ചു അതിന് ചാരി നിന്നു നിങ്ങളുടെ കാല് ഓടുന്നൊരു പൊസിഷനിലേക്ക് മടക്കിക്കൊണ്ടിരുന്നാൽ തന്നെ നിങ്ങൾക്ക് ഓട്ടത്തിൽ സ്പീഡ് ഇൻക്രീസ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ ടിപ്സെല്ലാം പലർക്കും അറിയുന്നതായിരിക്കും. പക്ഷേങ്കിൽ ഞാനിത് ഓർമ്മിപ്പിക്കാനുള്ള കാരണമെന്ന് വെച്ചാൽ, അറിഞ്ഞിട്ടും പലരും ഇതൊന്നും ചെയ്യാറില്ല. ഇത്രയും നല്ല എഫക്റ്റീവായിട്ടുള്ള പല എക്സസൈസും ഉണ്ടായിട്ടും നമ്മൾ ഒന്നുമില്ലാത്ത അഥവാ ഒരു പ്രയോജനവുമില്ലാത്ത പല എക്സസൈസും ചെയ്യുന്ന കുറേ ആളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് എഫക്റ്റീവായിട്ടുള്ളത് നോക്കിയെടുത്ത് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എട്ടാമതായി ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ, നിങ്ങൾ എപ്പോഴും ഈ ഓട്ടത്തിൻ്റെ കൂടെ എല്ലാ ദിവസവും ഒരു 5 മിനിറ്റെങ്കിലും സ്കിപ്പിംഗ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ സ്കിപ്പിംഗ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ കാലിൻ്റെ പവറും നിങ്ങളുടെ നെഞ്ചും നിങ്ങളുടെ ബോഡി മൊത്തത്തിലൊന്ന് കുലുങ്ങുകയാണ് ചെയ്യുന്നത്. ഇതുമൂലം നിങ്ങളുടെ കിതപ്പ് നിങ്ങൾക്കൊന്ന് മാക്സിമൈസ് അഥവാ ഒന്ന് കുറച്ചെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്.
അപ്പോൾ ഒരിക്കലും നിങ്ങളോട് ഞാൻ 5 മിനിറ്റ് തുടർച്ചയായി ഇങ്ങനെ സ്കിപ്പിംഗ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം തളർന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ കാല് തടഞ്ഞ് വീഴാനും നമുക്ക് പല അപകടങ്ങൾ സംഭവിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തളരുമ്പോൾ നിർത്തി ഇങ്ങനെ 5 മിനിറ്റ് കൂട്ടിയെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഒമ്പതാമത്തൊരു ടിപ്പെന്ന് പറഞ്ഞാൽ നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നൊരു കാര്യമാണ്, എങ്കിലും ആരും ചെയ്യാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിപ്പോൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ വളരെ ഫ്രീ ആയിരിക്കുന്നൊരു സമയമാണ്, റിക്രൂട്ട്മെൻറ്റോ മറ്റ് പ്രോസസ്സോ ഒന്നുമില്ലാത്തൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ട്രെയിനിങ്ങിന് പോകുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, സാധാരണ നമ്മൾ 1600 മീറ്റർ ഓടുക, ടൈം വെച്ച് നോക്കുക, ഇതെല്ലാം അങ്ങ് ഒഴിവാക്കി കളയുക. അപ്പോൾ നമ്മൾ ഓടേണ്ടതായിട്ട് വരുന്നത് 400 മീറ്റർ ഉള്ള ഗ്രൗണ്ട് 4 വട്ടം വലയം വെക്കുക എന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ ഗ്രൗണ്ടിൽ നമ്മൾ 10ഓ 12ഓ 15ഓ തവണ ഇങ്ങനെ ഡെയിലി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. കാരണം ഇപ്പോൾ റിക്രൂട്ട്മെൻ്റ് ഒന്നുമില്ല, ഇതിന് ടൈം വെക്കുക ഒന്നും വേണ്ട. നമുക്ക് ആവുന്ന സ്പീഡിൽ എല്ലാ ദിവസവും ഈ ഒരു ഗ്രൗണ്ട് 15 തവണ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുക. 10 ആവുന്നവർക്ക് 10 ഓടാം. ഇഷ്ടമുള്ളത് തവണ ഏറ്റവും കൂടുതൽ കൂട്ടാൻ ശ്രമിക്കുക. ഈ ഒരു കൗണ്ടിൽ തന്നെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുവാനും ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നൊരു ഉപകാരം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കിതപ്പ് എന്നൊരു വസ്തുത ഒരിക്കലും നിങ്ങൾക്ക് ഓട്ടത്തിൽ കിട്ടില്ല. അതുതന്നെ വലിയൊരു ഉപകാരമായി നിങ്ങൾക്ക് മാറും. അപ്പോൾ ഡെയിലി നിങ്ങളിങ്ങനെ ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കിതപ്പ് മാറ്റണമെങ്കിൽ ഇങ്ങനൊരു കാര്യം ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായും കിതപ്പ് മാറ്റിയെടുക്കുകയും ചെയ്യാം. കൂടുതൽ സ്റ്റാമിന ആർജിച്ചെടുക്കാനും സാധിക്കും. അപ്പോൾ 10ാമതായി ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നൊരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു, 10 കുറച്ച് സ്പെഷ്യലായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഇതിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലാകണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിരിക്കുക. 10ാമത്തൊരു ടിപ്പെന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നിങ്ങൾ കാണുന്ന വീഡിയോസ്, മൂവീസ്, ഇതൊക്കെ കുറച്ച് മോട്ടിവേറ്റീവായിട്ടുള്ളത് കാണാൻ ശ്രദ്ധിക്കുക. ഉദാഹരണമായി ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മൾ മലയാളം മൂവി സ്പീഡൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതൊക്കെ നമ്മുടെ ഉള്ളിലൊരു, നമ്മളിപ്പോൾ ചെറുപ്പക്കാരായിരിക്കും, ചെറുപ്പക്കാരെൻ്റെ വീഡിയോ കൂടുതലായി കാണുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെയുള്ള കാറ്റഗറി, ഇപ്പോൾ ആർമിയുമായി ബന്ധപ്പെട്ട കാറ്റഗറി എല്ലാം ഒരു 17 മുതൽ തീർച്ചയായും ഒരു 24-25 വയസ്സ് വരെ ഉള്ളവരാണ് ഇങ്ങനെയുള്ള കാറ്റഗറിയിലുള്ള വീഡിയോസ് കാണുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളവർക്കെല്ലാം കുറച്ച് രക്തത്തിളപ്പും നമ്മുടെ ഒരു ചുറുചുറുക്കെല്ലാം തീർച്ചയായിട്ടും ഉണ്ടാകുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള മൂവീസ് കാണുന്നതിലൂടെ നമുക്ക് ഇങ്ങനെ ഇൻസ്പയർഡായിട്ട് നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് ഒരു വിചാരമുണ്ടാവും, നമുക്കൊരു മോഹമുണ്ടാവും, നമുക്കും ഇങ്ങനെ ആകണം. അപ്പോൾ ഇങ്ങനെയുള്ള മൂവീസും ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണാൻ ശ്രദ്ധിക്കുക. ഇതിൻ്റെ കൂടെ 10ാമത്തെ ടിപ്പിൽ തന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്തു തരാം. മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് മ്യൂസിക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഹെഡ്സെറ്റ് യൂസ് ചെയ്ത് നിങ്ങൾ ഓടാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, ഏറ്റവും ഇഷ്ടപ്പെട്ട മ്യൂസിക് യൂസ് ചെയ്ത് ഓടാൻ ശ്രദ്ധിക്കുക. ഇതും നമ്മുടെ സാധാരണ ഒരു മെലഡി സോങ് ആയിരിക്കരുത്, ഒരു റാപ്പ് സോങ് പോലത്തെ നല്ലൊരു എനർജറ്റിക് ആയിട്ടുള്ളൊരു സോങ് കേട്ട് ഓടാൻ ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ എനർജിയും സ്റ്റാമിനയൊക്കെ കൂട്ടുവാനും നമ്മുടെ തളരാതെ ഓടുവാനും നമുക്ക് കുറച്ച് ശ്രദ്ധ കൊടുത്ത് ഓടുവാനൊക്കെ ഈ ഒരു മ്യൂസിക് കാരണം നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ചുവടെ പറഞ്ഞിട്ടുള്ള ടിപ്സുകളെല്ലാം ഒരു അക്കാദമിയിൽ യൂസ് ചെയ്യുന്ന ടിപ്സുകളാണ്. ചിലത് ഞാൻ ആഡ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അധികവും അക്കാദമിയിൽ യൂസ് ചെയ്യുന്ന ഒരു ടിപ്പാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതിൽ കൂടുതൽ എന്തെങ്കിലും സംശയമോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലോ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിലോ എന്നോട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും തരത്തിലുള്ള സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത്.